നമുക്കിപ്പം വയനാട്ടിലുള്ള ദുരന്തമൊക്കെ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ ദൃശ്യ മുഖത്ത് കാണുമ്പോൾ നമുക്ക് പേടിയാണ്. അപ്പൊ സാർ, ഇതിനെ ഈ അധികാരികളുടെ കണ്ണ് തുറക്കണം, നമുക്ക് അത്രയേ വേണ്ടൂ. ആരുടെ ഒരു പരാതിയല്ല ഇത്, നിർബന്ധമാണ് സാർ. നമ്മൾ ജീവനില്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ അങ്ങനെ അതിനെക്കൊണ്ട് കാര്യമില്ല സാർ. ഇപ്പോൾ ഈ വയനാടൊക്കെ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇനിയും ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഉരുൾപൊട്ടൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഞെട്ടലിലാണ് നാട്. പ്രകൃതി താണ്ഡവമാടിയപ്പോൾ ഒരു പ്രദേശം തന്നെ ഒലിച്ചുപോയി. എത്ര പേർ മരണപ്പെട്ടു എന്നതുപോലും അവ്യക്തം. ഈ കാര്യങ്ങളൊക്കെ വാർത്തകളിൽ കാണുന്ന കാടാച്ചിറ നിവാസികളും വലിയ ഭീതിയിലാണ്. അവരുടെ വീടിന് മുകളിലത്തെ കുന്നിൻ പ്രദേശം ഏത് നിമിഷവും പൊട്ടിയൊലിക്കുമെന്ന അവസ്ഥയിലാണുള്ളത്. നിരവധി കുടുംബങ്ങളുണ്ട് ഇവിടെ. അവരുടെ വീടുകളെല്ലാം ഭീഷണിയിലാണ്. ദാ ഈ കാണുന്ന മലമ്പ്രദേശം ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ കുത്തിയൊഴുകി ഈ വീടുകളൊക്കെ അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ടാകും. ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ഇവിടെ നിന്നും ലോഡ് കണക്കിന് മണ്ണെടുത്തിട്ടുള്ളത്. ഹൈവേ നിർമ്മാണത്തിൻ്റെ പേരിലും മറ്റുമാണ് ഈ കുന്ന് ഇടിച്ച് നിരത്തിയത്. ഇവിടെ എന്ത് സംഭവിക്കും എന്നതുപോലും വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ പ്രദേശത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് വീട്ടുകാരനായ സുരേഷ് ബാബു പറയും. എന്താണ് ഇതിൻ്റെ ഈ എങ്ങനെയായിരുന്നു ഈ പ്രദേശം? ഇത് ഈ ഒരു കാഴ്ച തന്നെ വാക്കുകൾക്ക് അപ്പുറമാണ്. ഒരു പ്രത്യേകിച്ചൊരു വിശദീകരണത്തിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആദ്യം ഇത് ഒരു സാധാരണ ഒരു നാട്ടിൻ പുറത്തുള്ളൊരു കുന്നായിരുന്നു. ആ കുന്ന് ഇപ്പോൾ ഉള്ള ആ ഓണർഷിപ്പിലേക്ക് വന്നപ്പോൾ അവർ ഇത് തട്ടുതട്ടാക്കി മാറ്റും എന്നുള്ള ഒരു ഉറപ്പിൻ്റെ പുറത്തായിരുന്നു ആദ്യമൊക്കെ മണ്ണെടുത്തുകൊണ്ടിരുന്നതും. നമ്മൾ അതിന് നിശബ്ദം നമ്മൾ ഒരു അപ്രൂവൽ എന്നുള്ള പോലെ അല്ലെ, നമുക്ക് ഒരു ഭീഷണി ഒഴിവാക്കുന്ന രൂപത്തിലായിരുന്നു ആദ്യമൊക്കെ മണ്ണെടുത്തുകൊണ്ടിരുന്നത്. പിന്നീടിപ്പോൾ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ട് ബൾക്കായിട്ട് മണ്ണ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഹൈവേക്ക് ആവശ്യമായ മണ്ണിൻ്റെ ക്വാളിറ്റി ഉറപ്പ് ഉള്ള ഒരു സ്ഥലത്തു നിന്ന് മാത്രം എടുക്കുക, അവിടെ നിന്ന് പരിശോധനയിൽ ആ മണ്ണ് പോരാ, അത് നല്ല ക്വാളിറ്റി ഉള്ളതല്ല എന്ന് പറയുമ്പം മറ്റൊരു സ്ഥലത്ത് എടുക്കുക. അപ്പോൾ ഒരു തട്ടുതട്ടായിട്ടെടുക്കും, ഇതൊരു നല്ല രീതിയിലേക്ക് ആക്കും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ മണ്ണെടുപ്പ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കാഴ്ച ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. നമുക്കിപ്പം വയനാട്ടിലുള്ള ദുരന്തമൊക്കെ നമ്മളെ മനസ്സിൽ അല്ലെങ്കിൽ ദൃശ്യ മുഖത്ത് കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഈ പെരുമഴ കാലത്ത് നമ്മൾ രണ്ട് മൂന്ന് വീട്ടുകാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞിട്ട് വേറെ ബന്ധു വീടുകളിലായിരുന്നു താമസിച്ചത്. ഈ വീടുകളിലൊക്കെ വെള്ളം കയറുന്നു. എൻ്റെ വീടിൻ്റെ ഗടങ്ങിടിഞ്ഞു, ഞാനത് കെട്ടി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് സമയത്തും ഇത് ഇടിഞ്ഞു താകാൻ പോകുന്ന പാകത്തിലാണ് മണ്ണെടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, വില്ലേജിൽ പരാതി കൊടുത്തിട്ടുണ്ട്, താലൂക്ക് ഓഫീസിൽ പോയിട്ടുണ്ട്, ഈ ജില്ലാ കളക്ടറുടെ സമക്ഷത്തെങ്കിൽ ഈ ഒരു പരാതിയുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ കൺസേൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ണൂർ കൂത്തുറമ്പ് സ്റ്റേറ്റ് ഹൈവേ, ആ സ്റ്റേറ്റ് ഹൈവേയിൽ കുത്തിയൊലിച്ച് വരുന്ന വെള്ളവും മണ്ണും അതാണ് ഇവരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രശ്നം. പഞ്ചായത്തിൻ്റെതായിക്കോട്ടെ, വില്ലേജിൻ്റെ ആയിക്കോട്ടെ, താലൂക്കിൻ്റെ ആയിക്കോട്ടെ, ഇവിടെ കിടക്കുന്ന ഒരു 10-20 വീട്ടുകാരുടെ ജീവനും ആ വീട്ടുകാരുടെ പ്രോപ്പർട്ടിയും അവരെ സംബന്ധിച്ച് ഇന്ന് വരെ അവരത് അഡ്രസ്സ് ചെയ്തിട്ടില്ല. ആ വിഷയം അതാണ് നമ്മളെ സംബന്ധിച്ച വിഷയം. നമ്മളിപ്പോൾ റോഡ് എന്തിനാ, നാട്ടുകാർക്കാണ്. നാട്ടുകാരില്ല പിന്നെ റോഡ് എന്തിനാ? അപ്പോൾ അതാണ് ഈ ഒരു ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കാണുന്നത്. ഇതിവിടെ ഇപ്പോൾ ഇത് ഏത് സമയത്തും പൊട്ടിയൊലിക്കും. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം, അത് നമ്മൾ ഇനിയും നമ്മൾ പരാതിയുമായിട്ട് പോകുമെന്ന്, അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരമാണ് നമ്മൾ തേടുന്നത്. ഏതെങ്കിലും തരത്തിൽ ജിയോളജി വകുപ്പ് അപ്രൂവൽ കൊടുത്തിട്ടാണ് മണ്ണെടുത്തതെന്ന് പറയുന്നത്. ജിയോളജി വകുപ്പ് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഈ മണ്ണെടുക്കുന്ന സമയത്ത് ജിയോളജി വകുപ്പിൻ്റെ ആളുകൾ വന്നിട്ട് ഇത് ഏത് വിധേനയാണ് മണ്ണെടുക്കുന്നത്,
ഇത് ശാസ്ത്രീയമായിട്ടാണോ മണ്ണെടുക്കുന്നത്? ഏത് തരത്തിൽ ഇത് മണ്ണെടുക്കുന്നതിനെ കൊണ്ട് പരിസരവാസികൾക്ക് എന്തെങ്കിലും അപായമുണ്ടാകാൻ സാധ്യതയുണ്ടോ? മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിശോധന ഇന്ന് വരെ നടന്നതായിട്ട് നമുക്കറിയില്ല. ഓഫീസിലിരുന്ന് കൊണ്ട് അപ്രൂവൽ കൊടുക്കുന്നു, ഇവിടുന്ന് ലോറിക്കാർ വരുന്നു, അവരെ സൗകര്യത്തിന് മണ്ണെടുത്ത് കൊണ്ടുപോകുന്നു. പരിസരവാസികളായ നമ്മൾക്കാണ് ഇന്നിപ്പം ഭീഷണി. അപ്പോൾ ഇതിന് ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് ശാസ്ത്രീയമായ രീതിയിൽ ജിയോളജി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇത് എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ വിദഗ്ധന്മാരൊന്നുമല്ല. അപ്പോൾ ദുരന്ത നിവാരണ സമിതിയും ഈ പറയുന്ന താലൂക്കും ഈ കലക്ട്രേറ്റും മറ്റ് ഈ ജിയോളജിയും ഒക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ രീതിയിലാണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം. വലിയ തോതിലുള്ള പ്രയാസം പ്രതിസന്ധിയൊക്കെ നേരിടുകയാണ്. ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഈ ഇവിടെയുള്ളത്. ഈ വയനാട്ടിലെ ദുരന്തത്തിൻ്റെ വാർത്തകളൊക്കെ കാണുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പോലും അറിയാതെ വലിയ ഒരു ദുരന്ത മുഖത്ത് ഇങ്ങനെ കഴിയേണ്ടി വരുന്ന കുറേ മനുഷ്യരുണ്ട് ഇവിടെ. അത് അധികൃതർ കാണാതെ പോകരുത്. നിങ്ങളുടെ വീടിനും വലിയ പ്രശ്നമാണോ? അതെ, മിനിഞ്ഞാന്ന് രാത്രി ഒരു 10 മണിക്ക് വെള്ളം വീട്ടിലേക്ക് ഇറച്ചു കയറുന്ന ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ നമ്മൾ രാത്രി തന്നെ മുകളിലോട്ട് വന്നു, കൈക്കോട്ടൊക്കെ എടുത്തിട്ട്. പക്ഷേ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല എന്നുള്ളത്. ഇതേപോലെ എൻ്റെ പരിസരത്തിൽ 2 വീട് അപ്പുറത്തു ഇതേ അവസ്ഥയാണ്. ഇപ്പം നമ്മൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് താമസം മാറ്റി. ഇപ്പോൾ നേരത്തെ സംസാരിച്ച ബാബുവാട്ടൻ അവരവരെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് മാറി താമസിച്ചു. നല്ല ഭീഷണി, വീടിന് തന്നെ ഭീഷണി. ഇപ്പോൾ വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങനെയാ ഉള്ള ഇതിൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ വയനാട്ടിലെ കാര്യം നമ്മളെ സഹോദരന്മാരിലും ഇങ്ങനെ അനുഭവിക്കും, നമുക്കും അത് വരുമോ എന്നുള്ളൊരു ഭയം. നമ്മളും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉറങ്ങാൻ പറ്റില്ലല്ലോ സാർ, അതുകൊണ്ടാണല്ലോ നമ്മൾ വീട് വേറെ വീട്ടിലേക്ക്, എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് ഞാൻ താമസം മാറ്റിയത് 2 ദിവസം. അതിന് ശേഷം പിന്നെ വീണ്ടും വന്നതാണ്. എന്നിട്ട് ഇന്നലെ നമ്മൾ റിസ്ക് എടുത്തിട്ട് പിന്നെ ഇറ്റാച്ച് കൊണ്ടുവന്നിട്ട് ചാലൂട്ടിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു അവസ്ഥയിലുള്ളത്. അല്ലെങ്കിൽ ഇന്നലെ സാർ ഇവിടെ വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ ശരിയായ അവസ്ഥ മനസ്സിലാവും. കാരണം അത്രയും ഭീകരമായിരുന്നു. ചളിയും വെള്ളം തന്നെ ഇങ്ങനെ വന്നിട്ട് എൻ്റെ വീടിൻ്റെ പരിസരമല്ലേ സാറിന് കാണാൻ പറ്റും, ഫുള്ള് വെള്ളം തന്നെയാണ്. ഈ ഇവിടെ ഇതിനെ തൊട്ടടുത്ത 2 വീടുകളുണ്ട്. അവരെ വീട് ഇതിലും അവസ്ഥ പരിതാപകരമാണ്. ഇതിൻ്റെ തൊട്ടടുത്ത 2 വീടുകൾ. അപ്പോൾ സാർ ഇതിനെ ഈ അധികാരികളുടെ കണ്ണ് തുറക്കണം. നമുക്ക് അത്രയേ വേണ്ടു. ആരുടെ ഒരു പരാതിയല്ല ഇത്, നിർബന്ധമാണ് സാർ. നമ്മൾ ജീവനില്ലെങ്കിൽ പിന്നെ നമ്മൾ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഈ അങ്ങനെ അതിനെക്കൊണ്ട് കാര്യമില്ല സാർ. ആദ്യം നമുക്ക് വേണ്ട നമ്മൾ ഭീഷണി, ജീവനുള്ള ഭീഷണി, നമ്മളെ വീടുകൾക്കുള്ള ഭീഷണി അത് പരിഹരിച്ചിട്ടണം. അതാ വേണ്ടത് സാർ. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം ഈ പ്രദേശത്തെ. നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്, വളരെ ഭയാനകമായ ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ തന്നെ ചെറിയ മഴ മാത്രമാണ്. ഈ മഴയിൽ തന്നെ ഇപ്പോൾ ധാരാളം കുത്തിയൊലിച്ചു വരുന്ന ഓവ്, ഇവരിപ്പോൾ ഇവിടെ ഈ ഇറ്റാച്ച് കൊണ്ട് ഓവിട്ടത് കൊണ്ട് മാത്രമാണ് അത് നമുക്ക് കാണാൻ കഴിയാത്തത്. എന്തായാലും വലിയ ഒരു ഭീതി ഇവിടെ നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അധികൃതരുടെ ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ട ഒരു ഇടമാണ് ഇത് എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. ഇവർ ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്നുണ്ട്. ഏതാണ്ട് 20-ലധികം വീട്ടുകാരുണ്ട് ഈ ഭാഗത്ത്. അവരൊക്കെ തന്നെ ഇതിൻ്റെ സമാന ഈ ദുരന്തത്തിൻ്റെ മുഖത്ത് നിൽക്കുന്നവരാണ് അവർ. എം ഷമീറാണ് നമ്മളോട് നേരത്തെ സംസാരിച്ചത്, വിദേശത്താണ് അദ്ദേഹം. അവർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. കാരണം അവരുടെ കുടുംബം വലിയ തോതിലുള്ള പ്രയാസം അനുഭവിക്കുന്നു. ഇവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമെന്ന് എപ്പോഴും ഈ വിദേശത്തെ ഗൾഫിലേക്കൊക്കെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഷമീർ, നൂറുദ്ദീൻ, അജി മാസ്റ്റർ, ബീന ടീച്ചർ, സുബൈദ, ശശി, വിനോദ്, ശാന്ത, ശോഭ, സൂരജ്, രത്നാകരൻ തുടങ്ങിയ ആളുകളുടെ വീടുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഈ പ്രതിസന്ധി ഉണ്ട്. മുണ്ടോൻ പറമ്പ് എന്നാണ് ഈ പ്രദേശത്തെ അറിയപ്പെടുന്നത്, ഈ മലയെ അറിയപ്പെടുന്നത്. ഈ പ്രദേശം ഏതാണ്ട് ഒരു എത്ര നാളായി ഇടിക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പം വളരെ മുമ്പേ ചെറിയ രീതിയിൽ ഇടിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഈ പ്രദേശത്തുള്ള താഴ്ന്ന സ്ഥലങ്ങളൊക്കെ നികത്താൻ വേണ്ടി ഉപകരിച്ചു. പിന്നീട് ഇപ്പോൾ ഈ വർഷം 2024 തുടങ്ങിയപ്പോൾ ആണ് അനിയന്ത്രിതമായ രീതിയിൽ ബൾക്കായിട്ട് ഈ ഹൈവേയുടെ ആവശ്യത്തിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയത്. അത് മാർച്ച് മാസം ഇതിൻ്റെ പെർമിറ്റ് കഴിഞ്ഞു. പെർമിറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇടിച്ചിട്ട കുറേ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് പിന്നെ മുഴുവനായും കോരി കൊണ്ടുപോകാൻ സാധിക്കാത്തത് കാരണം ആ മണ്ണും ഇപ്പോൾ ഒലിച്ചിട്ട് താഴെ റോഡ് മുഴുവൻ കുളമാകുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ അനിയന്ത്രിതമായ രീതിയിൽ ബൾക്കായിട്ട് ഹൈവേയുടെ ആവശ്യത്തിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് ഈ 2024 ആ കാലഘട്ടത്താണ്. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലാതൊരു പേടിയാണ്. കാരണം ഇവിടുന്ന് ഇത് ഈ ഭാഗത്തോട്ട് വല്ലാതെ വെള്ളം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ മുറ്റവും നമ്മളെ വീടലൊരു വല്ലാതൊരു ഭീഷണിയായിട്ട് നിൽക്കുക. ഇവിടെ നേരത്തെ മണ്ണ് ഇടിച്ചു വെച്ചതായിരുന്നു. ഈ ഇളകിയ മണ്ണ്
മുഴുവനായി നീക്കം ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇത്രയും പെട്ടെന്ന് ആ ഒന്ന് മണ്ണെന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മഴ വരുമ്പോൾ നമുക്കൊന്ന് പേടിയില്ലാതെ ഇവിടെ ഒന്ന് താമസിക്കാൻ പറ്റുമായിരുന്നു. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അല്ലെങ്കിൽ മഴ വരുന്ന സമയത്ത് എഴുന്നേറ്റ് നോക്കേണ്ട ഒരവസ്ഥയാണ്. എല്ലാം വെള്ളം ഇങ്ങോട്ടേക്ക് മറിഞ്ഞിട്ട് ഒരു വല്ലാത്തൊരു ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്ന് ഈ ഇളകിയിരിക്കുന്ന ഈ മണ്ണ് ഒന്ന് മാറ്റിത്തരാൻ വേണ്ടി സഹകരിക്കണം. ഇപ്പോൾ ഈ വയനാടൊക്കെ ഇങ്ങനെ കണ്ട സ്ഥിതിക്ക് ഇനിയും ഇതുപോലെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഉരുൾപൊട്ടൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വല്ലാത്തൊരു പേടിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു മണ്ണ് ഇളകി നിൽക്കുന്ന ഈ മണ്ണെങ്കിലും ഒന്ന് മാറ്റിത്തരാൻ വേണ്ടിയിട്ട് സഹായിക്കണം. എന്തായാലും ഇളകി നിൽക്കുന്ന ഒരു മണ്ണാണ് ഈ ഒരു ഉറപ്പില്ലാത്ത ഒരു മണ്ണ് എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. ഏതെങ്കിലും സാഹചര്യത്തിൽ നിർത്താതെ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കും എന്ന കാര്യം ഉറപ്പാണ്. ഈ മല ഒന്നാകെ കുത്തിയൊലിച്ച് ഇങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വയനാടിന് സമാനമായ ഒരു ദുരന്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. അധികൃതർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം. എന്താണ് ചെയ്യാൻ പറ്റുക എന്ന കാര്യത്തിൽ ഒരു ഒരു പരിശോധന ഇവിടെ നടത്തേണ്ടത് അനിവാര്യമാണ്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. അവരുടെ ആ പരാതി കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ വന്ന് നോക്കിയാൽ അറിയാം ഈ അവസ്ഥ, ഈ വളരെ ഭയാനകമായ ഒരു അവസ്ഥ. ഉറങ്ങാൻ കഴിയില്ല എന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിന് ഈ ദൃശ്യങ്ങൾ തന്നെ സാക്ഷിയാണ്. ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥ തന്നെയാണ് മഴ പെയ്യുമ്പോൾ ഉണ്ടാവുക. വയനാടിൻ്റെ ദുരന്തത്തിൻ്റെ വാർത്തകളൊക്കെ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ കുറേ ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് എന്ന കാര്യം കൂടി സർക്കാർ സംവിധാനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കി അടിയന്തര നടപടി സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. നിയമ സംവിധാനങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി ഇങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരു ദുരന്തമുഖത്താണ് ഈ കാടാച്ചിറ നിവാസികളുള്ളത്. ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായേ മതിയാകൂ. കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രശ്നത്തിൽ ഇടപെടുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാന്മാരായ യദു കണ്ണപുരത്തിനും നവീനുമൊപ്പം മനോജ് മയ്യിൽ കണ്ണൂർ വിഷൻ.